ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജൂസ് ഡ്രീം. രഞ്ജൂസ് ഡ്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത് വളരെ ലേറ്റായിട്ടുള്ള ഒരു വീഡിയോ ആണ്. എത്രയോ മുമ്പ് അപ്ലോഡ് ചെയ്യണ വീഡിയോ ആണ്. പക്ഷേ ഇത് ഞങ്ങൾ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരു കോപ്പി റൈറ്റ് വന്നതുകൊണ്ട് റിമൂവാക്കി വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത്. അപ്പോൾ അവിടെ ഇരിക്കുന്നത് സീരിയൽ ആർട്ടിസ്റ്റും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ആയിട്ടുള്ള മുനാഫർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹമാണ്. അപ്പോൾ ഞങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ക്ലാസ്സിലെ വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എക്കണോമിക്സിൻ്റെ സാറാണ് ബെഞ്ചമിൻ സാറ്. സാറ് ഞങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പഠിപ്പിൻ്റെ കാര്യമാണ് സാറ് പറയണത്. ന്യൂ ഇയർ സെലിബ്രേഷനായാലും സാറ് കൂടുതൽ സംസാരിക്കുന്നത് നന്നായി പഠിക്കണം. പിന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആളെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ സ്വാതന്ത്ര്യത്തിലുണ്ടായിരുന്ന അതിലത്തെ അച്ചായനാണത്. അപ്പോൾ ആളാണ്. അപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ കുറേ മുമ്പേ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് എനിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. സാധിച്ചില്ല മീൻസ് അത് തിരിച്ച് ഡബ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പം ഞങ്ങളുടെ ബെഞ്ചമിൻ സാറ് അതവിടെ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ലേറ്റായിട്ടൊരു മ്യൂസിക് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ ഡബ് ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ഇനി പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോ എന്റെ ശബ്ദം വലുതാണ്, മാത്രമല്ല ഈ മൈക്ക് കൂടി ആകുമ്പോ മറ്റ എനിക്ക് തോന്നുന്നു ഭയങ്കര അരവചകമാകുന്നു തോന്നുന്നുണ്ട്. കുഴപ്പമുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പോ സാറിന്റെ പേര് ബെഞ്ചമിൻ. ആ, ഞാനത് ഔപചാരികതയിലേക്കൊന്നും കടക്കുന്നില്ല. ഇച്ചിരി കൂടി ശബ്ദം കൂടെ, അല്ലെങ്കിൽ എനിക്ക് ഡ്രൈ ആവും, അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് മൈക്കിന്. മൈക്ക് ഉണ്ടെങ്കിൽ ഇല്ല, മൈക്ക് ഉണ്ടെങ്കിൽ ആ ഓക്കെ ഓക്കെ. ഇപ്പോൾ ഓക്കെ, പ്ലേ ബാക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ത്രോട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ബെഞ്ചമിൻ സാറുണ്ട്, അതുപോലെ തന്നെ എന്നെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തത് ഇന്ദുവാണ്, എൻ്റെ നല്ല സുഹൃത്താണ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ വലിയ തിരക്കുള്ളൊരു മനുഷ്യനൊന്നുമല്ല, പക്ഷെ മനുഷ്യരുടേതായിട്ടുള്ള ഇച്ചിരി തിരക്കുകളൊക്കെ ഉള്ള ഒരാളാണ്. പോരാത്തതിന് ഇന്ന് ഡിസംബർ 31 അല്ലേ, അതറിയാലോ നിങ്ങൾക്ക്. രണ്ടെണ്ണം കടിച്ച് കഴിഞ്ഞ ദിവസമാണ്. പക്ഷെ ആ സമയത്താണ് എന്നെ ഇങ്ങോട്ട് ഇന്ദു വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ദുവിനോട് പറഞ്ഞു, ഇന്ദു ആദ്യം ഞാൻ ഓക്കെ പറഞ്ഞു. ഇന്ദുവിനോട് ഞാൻ പറയാട്ടോ, ഞായറാഴ്ച എന്നാ പറഞ്ഞു. ഇന്ദു 31 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓക്കെ, ഞായറാഴ്ച അല്ലേ, ഓക്കെ നോ പ്രോബ്ലം, ഞാൻ പറയാൻ പറഞ്ഞു. പിന്നെ ഞാൻ റിമൈൻഡർ എടുത്ത് നോക്കിയപ്പോൾ ഞായറാഴ്ച 31 ഈശ്വര നടക്കുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞു, ഇന്ദു പറ്റില്ല ഇന്ദു, കാരണം എന്ന് വെച്ചാൽ ഞായറാഴ്ചയാണ്, വേണ്ട നമുക്ക് ഇപ്പോഴൊന്നും. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞുപോയി, എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നത് കണ്ടെത്തി. നമ്മുടെ ഒരു സുഹൃത്ത് അവരുടെ അഭിമാനം അല്ലെ കാത്തു സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ വന്നു. അപ്പോൾ ഇന്നലെ അനിയനോട് പറഞ്ഞു, നീ എന്നൊന്ന് സ്ഥലം വരെ കൊണ്ടാക്കി തരണം. അവ വിചാരിച്ചു അല്ലെ പെരുമോട്ടയിലേക്കോ നാട്ടിലേക്കോ ഒന്ന് കയറി. അപ്പം നോക്കി 9 പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. അവൻ വീട്ടിൽ വന്നു, കയറില്ലേ എവിടേക്കാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഗുരുവായിരിക്കാം അല്ല കുന്തമുളത്തേക്കെന്ന് പറഞ്ഞു. എന്തും പണിന്ന് ആദ്യം പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞാൽ നീ വരില്ലല്ലോ അല്ലെ, അങ്ങനെയാണല്ലോ പൊതുവെ. എന്ത് 31 ആണ്, ആരും വരില്ല നീ ഒരു കാര്യത്തിനും. അങ്ങനെ അവളോട് കൊണ്ടാക്കി തന്നു. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാവരും പ്ലസ് ടു സ്റ്റുഡൻസ് ആണ്. ബെഞ്ചമിൻ സാർ തങ്ങളുടെ എക്കണോമിക്സിൻ്റെ മാസ്റ്ററാണ് അല്ലെങ്കിൽ ടീച്ചറാണ്. വലിയ സന്തോഷമുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, പഠിക്കുക എന്ന് പറയുന്നൊരു കാര്യം, അതിപ്പോൾ എന്ത് തന്നെയാണോ പ്ലസ് ടു തൊട്ട് വട്ട പോകും, പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ളൊരു കാര്യമാണ് അല്ലേ. നിങ്ങൾ ഓരോരുത്തരും ഇന്നൊക്കെ അതിൽ പലരും കുടുംബസ്ഥരാണ് അല്ലേ, വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ബാച്ചിലേഴ്സ് ഉണ്ടാവുള്ളൂ. ഐ തിങ്ക് ബാച്ചിലേഴ്സ് ഉണ്ടോ അതിൽ? നീ ഉണ്ട്? ആ ശരി, ആ നീ ബാച്ചിലറാണ്. കാരണം വെച്ചാൽ നിന്നെ കാണുമ്പോൾ അറിയാം, കുട്ടികൾക്കും ഒരു വിവാഹമായിരിക്കാം പഠനത്തിനുള്ള ഒരു എന്താ പറയുക ഒരു തടസ്സമായിട്ട് വരുന്നിട്ടുണ്ടാവുക. പക്ഷേ ഇതൊക്കെ ഞാൻ നിനക്കെ താജ് തോൽ കണക്കൂർ വെച്ചോളാം, എന്റെ രൂപം എന്റെ രൂപം നിന്റെ ചരേണനേ ചൊല്ലാം, മടച്ചാലും നിഴലാടും കൽപ്പടും
ചെറുവാരം കിളിയുടെ തൂവർപ്പോൾ ഇളം നാമ്പു പോ, ഇളം നാമ്പു പോ, കുളിക്കാറ്റ് പോ, ചാടി വന്നു എന്റെ ചാരവേ. മുരുകൻ കട്ടക്കട എന്നൊരു കവിതയാണ്. എനിക്ക് ബാലേന്ദ്രൻ ചുള്ളിക്കാട്, മുരുകൻ കട്ടക്കട, അങ്ങനെയുള്ള അങ്ങനത്തെ കവിതകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതയാണ്. അതുപോലെ കവിതകളൊക്കെ ഞാൻ പുറകെ എനിക്ക് കാണാതറിയാം. വരികളൊക്കെ ഇടയ്ക്ക് വിട്ടുപോകുന്ന പിന്നെ ഇവിടെ ഞാൻ അത്ഭുതം അവതരിപ്പിക്കാറുണ്ട്. അപ്പൊ കുറച്ച് നാളായിട്ട് ഇവർക്ക് അത്ഭുതം താല്പര്യമില്ല, ചിലവാക്കും പറഞ്ഞിട്ട് നമ്മൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. അപ്പൊ ഞാനത് പാടില്ലാതെ പറഞ്ഞു. ഒരു കർഷകന്റെ ആത്മഹത്യ കുറിപ്പാണ്. ഇത് പാഠമല്ലെന്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇനി എന്റെ കരുണും പറിച്ചുകൊള്ളുക, ഇത് പാഠമല്ലെന്റെ ഹൃദയമാണ്. നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇനി എന്റെ കരളും പറിച്ചുകൊള്ളുക, പുഴയല്ല കണ്ണീരിലുറവയാണ്. വറ്റി വരളുന്നതുയിരിന്റെ യമുനയാണ്. എന്റെ സാറ് ക്ലാസ് മൈക്ക് വെച്ചിട്ടാ, പക്ഷെ എനിക്കിഷ്ടം സാറിന്റെ നേരിട്ട് ശബ്ദം കേൾക്കാനാണ്. മോന്റെ ശബ്ദം നല്ല ഗംഭീരമുള്ള ശബ്ദം അല്ലേ, അത് നേരിട്ട് കേൾക്കുമ്പോഴാണ് രസം തോന്നുന്നത്. ചിലപ്പോ മൈക്ക് ചിലപ്പോ പഞ്ഞു കൊടുക്കുമായിരിക്കാം, അതെനിക്കറിയില്ല. പക്ഷെ എനിക്ക് സംസാരിക്കുമ്പോ എനിക്ക് കുറച്ചുകൂടി മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുക മൈക്ക് ഒഴിവാക്കുമ്പോഴാണ്. പിന്നെ നിങ്ങളുടെ കൂടെ ചെറിയ വിനോദയാത്രയൊക്കെ ഉണ്ടായിരുന്നവർ വരാൻ പറ്റിയില്ല, കാരണം പറയാലോ. പക്ഷെ ഇന്ന് വരണം എന്ന് നിശ്ചയിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഓടിക്കടന്ന് എത്തിയത്. ഇന്ന് മകന്റെ പാസിംഗ് ഔട്ട് പരേഡായിരുന്നു ദേവമാതയിൽ വെച്ച്. അതിനതിരാവിലെ പോയി, അത് കഴിഞ്ഞു വീട്ടിൽ വന്ന് ഒരു 10 മിനിറ്റ് വിശ്രമിച്ചു. ഇനി വയ്യാൻ തോന്നിയെന്നാലും ഞാൻ ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നു, പക്ഷെ ഞാൻ കുറച്ചും കൂടി ആൾക്കാരെ പ്രതീക്ഷിച്ചു അല്ലേ, ആളുകൾ കുറവാണ്. അതുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞ് ഇരിക്കാറുള്ളതാണ്. എന്നാലും അധികം പരിചിതമല്ലാത്ത ചില മുഖങ്ങളൊക്കെ ഇടയ്ക്കും കാണാനുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇനി അധികം ക്ലാസ്സുകളൊന്നും ഇല്ല അല്ലേ, നമ്മുടെ സെന്റ് ഓഫിന് മുൻപുള്ള ഒരു സന്തോഷമായിരിക്കും. അപ്പോ ഇപ്പോഴേ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ റിസൾട്ടാണ്. ആഘോഷത്തിൽ അത് മുങ്ങിപ്പോകരുത്, അത് എപ്പോഴും ശ്രദ്ധിക്കണം മാത്രമേ പറയാം. പിന്നെ എല്ലാവർക്കും സന്തോഷമായിട്ടുള്ള ഒരു പുതുവർഷം. എല്ലാ കൊല്ലം ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഓരോ പുതുവർഷം തുടങ്ങുമ്പോഴും അടുത്ത വർഷം ഞാൻ നന്നാവും എന്നുള്ള തീരുമാനം ഞാനടക്കം ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത വർഷം എന്റെ കാര്യങ്ങൾ ഞാൻ മാറ്റി വെച്ച് നന്നാവാം എന്നുള്ള തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഞാനിപ്പോ എന്താ പറയാച്ചൊന്നും പറയാനൊന്നും അറിയില്ല. പിന്നെ കൂടുതൽ ആൾക്കാരെയൊക്കെ കണ്ടപ്പോ പിന്നെ ആകെ പിന്നെ ഇതായി. എന്തായാലും പുതുവത്സരം നന്നാവട്ടെ, പശുവിന്റെ റിസൾട്ട് നന്നായി, അതുപോലെ തന്നെ പരിപാലിച്ച് നന്നായി കൊണ്ടുപോയി പോവാനുള്ള ഒരു ശക്തിയും ഊർജവും ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ പുതുവത്സരം ആശംസിക്കാറില്ല. എന്നാലും അല്ല, ഞാൻ അതിന് ശീലമില്ല, കാരണം എനിക്ക് എല്ലാ ദിവസവും ഒരേപോലെ വരാണ്, ഒരേ എല്ലാ വർഷവും എനിക്ക് ഇതുപോലെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നല്ല നാളെ ഉണ്ടാവട്ടെ, നല്ല നാളെ ഉണ്ടാവട്ടെ, നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ നിങ്ങളുടെ വരുന്ന എക്സാമിന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാവട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ കേട്ടോ. നിങ്ങളാൽ വാഴുക, നിറഞ്ഞു വാഴുക.
ബെസ്റ്റ് ആണെങ്കിൽ ഞാൻ സാറിന് ഒരു കഷ്ടം കൊടുക്കാൻ ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഞാനും വരുന്നൊരുടി എനിക്ക് രണ്ടു പെമ്മക്കളാ കഴിച്ചു പയ്യ അത് ടിഷ്യൂ കൊടുത്തു കൊടുത്തോളൂ അതാണ് കൊടുത്ത കപ്പ് കൊടുക്കും ചേച്ചി എന്തായാലും കഴിക്കുന്നതായി അമൽ കഴിച്ചിട്ട് ഞാൻ നിർത്തു ബുദ്ധിമുട്ടാവോ അതോടുകൂടി ടീച്ചർ മാറി അല്ല മുമ്പേ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഞാന് ഹോസ്പിറ്റലൊക്കെ പോയി ടെസ്റ്റ് ചെയ്തപ്പോ ദൃഷ്ടിയില്ല ഒന്നുമില്ല ഇൻസുലിൻ ചെയ്തില്ലേ ഞാൻ കട്ട് ചെയ്തിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും കിടുക്കാച്ചി വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.